നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കാം ഒരു കർപ്പോസ്മെത്രാജമുണ്ടോ എന്ന് നോക്കാം. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുണ്ടോ എന്ന് എന്ന് ഒരു അഭിനന്ദനം കിട്ടുമ്പോൾ അതിന്റെ പുറകിൽ നിഴലിച്ചു പോകും. പറയേണ്ടാത്തടത്ത് പറയേണ്ടാത്ത കാര്യങ്ങൾ പറയുക, ഇത് നമുക്ക് ഇടുത്തിയാട്ട് സമൂഹത്തിന് വില വരുത്തും. നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. ശിമോനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പറയാറുണ്ടെങ്കിലും ഇത് വളരെ കുഞ്ഞും ചെറിയ കാര്യമായിട്ട് മാത്രമേ ഞാൻ പറയുന്നു. രണ്ടാമത് ഇപ്പോൾ അച്ഛൻ വായിച്ചു കേട്ടതിന്റെ അവസാന ഭാഗത്തെ ഒരു ശിഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. തങ്കനാഥൻ വിസ്തരിക്കപ്പെട്ട് ദുഃഖപ്പെടുവാനായിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, ശിക്ഷിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഒറ്റിക്കൊടുത്ത് കിട്ടിയ കാശുമായിട്ടാൽ ഗുരുവായൂരേശ്വരയിലേക്ക് ചെല്ലും. അവിടുത്തെ മതപണ്ഡിതന്മാരുടെ അടുത്തേക്ക് ചെല്ലും. നമുക്കറിയാം ആരാണെന്ന്, യൂതയാണ്. യൂത ചെയ്തതെന്താണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും, അതിനെ കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കും. പക്ഷെ നാം ഓർക്കേണ്ടത് യൂത ഒരു നല്ല മനുഷ്യനായിരുന്നു. യഹൂദന്മാരുടെ വിജയത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു അവനൊരു പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കർത്താവ് പണം പിടിക്കാൻ പക്ഷേ യൂതയെ എന്താ പിടിച്ചതെന്ന് നമുക്കറിയാം. പണം പിടിക്കാൻ യൂതയെ ഏൽപ്പിച്ചെങ്കിൽ പണം കയറി യൂതയെ. ഇത് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നു. സുതാര്യത കുറഞ്ഞു പോവുക, നമ്മളെ ഏൽപ്പിക്കപ്പെടുന്നതായ താലന്റ് ഭംഗിയായി വിനിയോഗിക്കാൻ പറ്റാതെ വരിക, അല്പ ചെറുതായിട്ട് ഒരു മോഷണം നടത്തുക, അല്ലെങ്കിൽ ഇത് ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ നാം ഓർക്കേണ്ടത് ഒരു വലിയ മനുഷ്യൻ, നല്ല മനുഷ്യൻ, നല്ല കാര്യത്തിനായി കർത്താവിനോട് കൂടെ കൂടുകയും അവിടെ നിന്ന് യാതൊരു ഒരു കാരണവശാലും തിന്നപ്പെട്ടതായ ഒരു മാതൃ ലഭിക്കാത്ത ഒരു സ്ഥലത്താണ് അവൻ ചെന്നുപെട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ നിന്ന് അവൻ ചെയ്യരുതാത്തത് ചെയ്യുന്ന കാഴ്ചയാണ്. പണശീലി പണം കുറഞ്ഞു വന്നപ്പോൾ അവൻ അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നത് ഗുരുവിനെ വിൽക്കാൻ പോലും യാതൊരു മടിയും ഇല്ലാതിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പറയുന്നു ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു പിശാചാണെന്ന് പറയുന്നു. ഞാൻ വശാനിക്ക് നിങ്ങളോട് പറഞ്ഞു ശലോമോൻ രാജാവിനെ കുറിച്ച്, ദൈവത്തിന് പ്രിയനായവൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയാണ് യാഗപീഠത്തിലുണ്ടായിരുന്ന ദൈവത്തെ ദഹിപ്പിച്ചത്. ആ പള്ളി ഉപദേശിച്ചത് അങ്ങനെയാണ്. അത്രമാത്രം ദൈവത്തിന് ഇഷ്ടനായി ജീവിച്ച ആ ശലോമോൻ പിന്നീട് ശാസനയും ശിക്ഷയും ഏറ്റുവാങ്ങുന്നതായി കാണുന്നു. ഞാനും നിങ്ങളും ദൈവം നമ്പരായവരോട് അടുത്തു വരികയും നല്ലൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്നതിന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മൾ എവിടെയെങ്കിലും തെറ്റിലേക്ക് പോകുന്നുണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കേണ്ടത് അത്യാവശ്യം. ഇന്ന് ഈ കുരിശിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുക, എന്റെ ജീവിതത്തിൽ എന്താണ് കുറവ്? അതോ കുറവ് ഇങ്ങനെ ഒരുമയിലേക്ക് കയറാൻ ശ്രമിക്കാനുണ്ടോ? എന്നെ ഏൽപ്പിച്ചതായ താലന്റ് എല്ലാവരെയും ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു ചിന്തിക്കുവാനായിട്ട് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ തീർക്കുന്ന മൂന്നാമത്തെ ആളെ എടുത്തു പറയാണ്, ഈ വായനകളിലെല്ലാം യാതൊരു ബഹളവുമില്ലാതെ വളരെയേറെ ശാന്തനായി ഒരു നിഴലായി ഒരു സ്നേഹമായി ഒരു പ്രിയമായി എപ്പോഴും കൂടെ നടന്ന ഒരു ശിഷ്യൻ. നിങ്ങൾക്കറിയാം തന്റെ സുവിശേഷത്തിൽ അവിടെ പറയുന്ന കർത്താവ് സ്നേഹിച്ച ശിഷ്യന്റെ ഒരു പേര് പറയുന്നു. പത്രോസിനോടുകൂടെ വിസ്തരിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായ മറ്റേ ശിഷ്യൻ എന്നേ പറയുന്നുള്ളൂ, സ്വന്തം പേര് പറയുന്നില്ല. സുവിശേഷത്തിൽ തന്റെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത യാതൊരു യാതൊരു അതിനുള്ള കടമകളും എന്തെങ്കിലും നേട്ടങ്ങൾ വേണമെന്ന് ചിന്തിക്കാത്തതായ ശിഷ്യൻ മോഹനാണ്. കർത്താവിനോടൊപ്പം
എപ്പോഴും കർത്താവിന്റെ നിഴലാണ്. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലവരാണ്. നമുക്കൊരാശ്വാസമായി, നമുക്കൊരു സ്വസ്ഥതയായി, നമുക്ക് എപ്പോഴും ഒരു ചെറിയ തണലായി, ചില ചെറിയ നിർദ്ദേശങ്ങൾ നൽകി തന്ന് നമ്മോടൊപ്പം ചില ആൾക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പ്രതീക്ഷിക്കുമ്പോൾ നാം ചിന്തിക്കണം, ഞാൻ അവരെ എനിക്ക് എന്നോട് ബന്ധപ്പെടുന്നവനെ ആശ്വാസവും നിഴലും സഹായവുമാണോ അതോ ആപത്തും ഭീനിയും അപകടവുമാണോ വരുത്തിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. ചിലർ നമുക്കറിയാം, ചിലരെ കൂടിയാല് അവർ പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ, അവരൊരിക്കലും ഒരു നന്മയെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് ഒക്കുകയില്ല. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ യോഹന്നാന്റെ ആ കുളിർ കാറ്റ് പോലെ നന്നായി വേർത്ത് നിൽക്കുമ്പോൾ, പണ്ട് കൃഷിക്കാരൊക്കെ കിളച്ച് നന്നായി ക്ഷീണിച്ച് മാവിന്റെ ചുവട്ടിലോ പറങ്കിയുടെ ചുവട്ടിലോ നിൽക്കുമ്പോൾ ചെറിയ കാറ്റ് കേൾക്കുമ്പോൾ പറയും, എന്തൊരു പൂവാലിക്കാരൻ, എന്തൊരു സുഖം, എന്തൊരു ആശ്വാസമാണ്. അത് ദേഹത്തിലൂടെ തടയി തടയി കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ ചിലരുടെ സാമീപ്യം നമുക്ക് സുഖം നൽകുന്നത് പോലെ നാം മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാൻ നമുക്ക് കഴിയുന്നു. മൂന്ന് പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. പത്രോസ്ലീഹ ഈ മൂന്നിൽ ആരുടെ സ്ഥാനത്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് തുടർന്നുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഉണ്ടാവുകയും മാത്രമല്ല, ഒരു വിചിന്തനം നടത്തി നമ്മെ ഒരു ദൈവ ഭയത്തിലാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ 7 മണിക്കൂർ നേരത്തെ ഞാൻ നമുക്ക് ഇടവരുത്തുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. മറന്നു പോകരുത്. ഒരു കവി പാടുന്നു ഇപ്രകാരം, മാവിന്റെ തന്റെ കുഞ്ഞും ഒരു ചിത്രശലവുമായിട്ടുള്ള സംഭാഷണമായിട്ട് കുഞ്ഞിന്റെ വീടിന്റെ മിറ്റത്ത് നിന്നതായ മാവിന്റെ ചവച്ച് തുപ്പി എപ്പോഴും വൃത്തികേടാക്കിയിരുന്നതായ പുഴുവിനെ കുറെ നാള് കാണാനില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ടാണ് അവിടെ ഇവൻ പ്രത്യക്ഷപ്പെടുന്നത് പൂമ്പാറ്റയായിട്ട്. അപ്പോൾ പൂമ്പാറ്റയോട് കുഞ്ഞു ചോദിക്കുകയാണ്, എന്ത് വിചിത്രം ഈ മീനി കണ്ടാൽ എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ പൂമ്പാറ്റ പറയുകയാണ്, നിന്റെ എല്ലാം പാടുന്നില്ല, ഞാൻ നിന്റെ മാവിന്റെ ഇലയെല്ലാം തിന്ന് നിനക്കൊരു ഭാരമായി തീർന്ന് നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവർ സുധാരമായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചു, ധ്യാനിച്ചു, അതിൽ നിന്ന് ഞാൻ പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു. അവസാനത്തിൽ ഞാനില്ലായി പാടാം, പാട്ട് പ്രിയമുള്ള കൂട്ടത്തിലെല്ലാം പാടാം. പാറിപ്പാറന്നം ഉയർന്നു പോയി പാരമ്യം സൃഷ്ടിച്ച ഈശ്വരന്റെ പാദങ്ങൾ തൊട്ട് വണങ്ങി വന്നു, ഭാരമാകില്ല ഭൂമിക്ക് മേൽ. ഞാനും നിങ്ങളും നമ്മളോട് അവരെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഭാരമാകും. ആ ചിത്രശലഭത്തെ പോലെ മറ്റുള്ളവർക്ക് കണ്ണു കൊടുക്കുവാൻ തക്കാരികളും നൽകുവാൻ സർവേശ്വരൻ എന്നെ നിങ്ങളുടെ യോഗ്യതയൊക്കെ നമുക്ക് ചോദ്യം. സ്വപ്രയമാർ വന്നതോടെ അവിടെ സുധാരത്തിലേക്ക് പോയി
പറയാനുള്ള ഭൂഷ്യം വഹിപ്പിച്ചുകൊണ്ട് ലോകത്തായിലേക്ക് നിലയിലേക്ക് കൊണ്ടുപോയതായ സംഭവത്തെയാണ് ഈ പ്രദക്ഷിണത്തിൽ നാം സ്മരിക്കുന്നത്. സാധാരണ നമ്മുടെ പ്രദക്ഷിണങ്ങള് പള്ളിയുടെ വടക്കേ വാതിലിലൂടെ ഇറങ്ങി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പള്ളിക്ക് പ്രദക്ഷിണം വെച്ച് കയറുകയാണ് പതിവ്. എന്നാൽ ഈ പ്രദക്ഷിണം മാത്രം തെക്കുവശത്തെ വാതിലിലൂടെ കടന്ന് പടിഞ്ഞാറേക്ക് സാധാരണ പ്രദക്ഷിണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഡയറക്ഷനിലാണ് ഈ പ്രദക്ഷിണം നടത്തുന്നത്. കർത്താവിൻ്റെ ന്യായ വിസ്താരവും അവൻ്റെ ക്രൂശാരോപണവും എല്ലാം യഹൂദന്മാരുടെ ന്യായപ്രമാണ കൽപ്പനകൾക്കും നിയമങ്ങൾക്കും അതുപോലെ തന്നെ റോമൻ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടായിരുന്നു എന്നുള്ള സൂചന ഇതിൽ പിതാക്കന്മാര് തട്ടി ചെയ്യുന്നു. കർത്താവിനെ വിസ്തരിച്ചതും കർത്താവിനെ ക്രൂശിത്തറയ്ക്കുവാനായി പീലാത്തോസിൽ നിന്നും കൽപ്പന വാങ്ങിയതും അതെല്ലാം സാധാരണ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആയിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ പ്രദക്ഷിണത്തിൽ കുറയോ കൊടിയോ അങ്ങനെയുള്ള പ്രദക്ഷിണത്തിലുള്ള പള്ളി സാധനങ്ങളൊന്നും എടുക്കാറില്ല. പ്രധാന നെൽപ്പെട്ടക്കാരൻ കുരിശ് ശ്രമിച്ചുകൊണ്ട് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസികളെല്ലാവരും പ്രത്യേകം ലൈംഗം ഒന്നും ആവശ്യമില്ല, കൂട്ടമായിട്ട് തന്നെ അനുധാവനം ചെയ്താൽ മതിയാവും. പ്രദക്ഷിണം നടത്തുന്നത് പള്ളിയുടെ ചുറ്റും കല്ല് പാകിയിരിക്കുന്നതായ മുറ്റത്തുകൂടി മാത്രമാണ്, അകലേക്ക് പോകുന്നില്ല. പള്ളിയോട് ചേർന്നുള്ള മുറ്റത്തുകൂടിയാണ് പ്രദക്ഷിണം പോകുന്നത്. ഓരോ വാതിലും എത്തുന്ന സമയത്ത് ഓരോരുത്തരും അതാത് സ്ഥാനത്ത് നിൽക്കുകയും ആ സമയത്ത് തിരുമനസുകൊണ്ട് അവിടെയുള്ളതായ വായനകൾ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇപ്പോൾ ഗീതങ്ങൾ ആരംഭിക്കുകയും ആ സമയത്ത് എല്ലാവരും തെക്കേ മുറ്റത്തേക്ക് തെക്കേ മുറ്റത്തേക്ക് ഇറങ്ങി പടിഞ്ഞാറോട്ട് പോകാൻ തുടർന്ന് ക്രമീകരിച്ച് നിൽക്കണമെന്ന് ഓർമ്മിക്കുന്നു. നമ്മുടെ കർത്താവ് സിഹ്യോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി. തന്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നും മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എന്റെ പുത്ര നീ എവിടേക്ക് പോകുന്നു, എന്റെ വാത്സല്യവാനെ നീ എവിടേക്ക് പോകുന്നു, ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറിക്കരിയുവാൻ തുടങ്ങി. അയ്യോ നിക്ഷേധികളാജാവിന്റെ കയ്യിൽ നിന്നെ നിനേൽപ്പിച്ചു കൊടുത്തു, എന്റെ പുത്ര എനിക്ക് കഷ്ടം, എന്റെ വാത്സല്യവാനെ എനിക്ക് കഷ്ടം, ഇന്ന് നിനക്ക് എന്ത് ഭവിച്ചു, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നഷ്ടാനുഭവം, ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴാഴ്മയും വാഴ്ത്തപ്പെട്ടതാവുന്നു. ഇത്
Thank you.
പുരുഷം പത്തിക്കാത്ത രണ്ട് മെഴുതി ചിലരെങ്കിലും ചിലപ്പോൾ ചോദിച്ചു കേട്ടിട്ടുണ്ട്, മറന്നുപോയതാണോ എന്ന്. ഇത് അവസാനത്തെ വാക്യം ഞങ്ങൾ സത്യിച്ചു കേട്ടിരുന്നു. അപ്പോൾ സൂര്യൻ ഇരുട്ടു. സൂര്യൻ ഇരുട്ട് കഴിയുമ്പോൾ സാധാരണ വാനത്തിൽ ചന്ദ്രനുണ്ടെങ്കിൽ അവൻ പ്രകാശിക്കണം, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കണം. ഇതൊന്നും പ്രകാശിക്കില്ല. അന്ധകാരം ലോകത്തിൽ വ്യാപിച്ചു എന്ന് നമുക്ക് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് വയ്ക്കുന്നത്. പ്രകാശമില്ല. നമ്മുടെ പാട്ടുകൾ യാക്കോബിന്റെ ശിഖരാസ്കീപ്പാരുടെ പാട്ടുകളാണെങ്കിൽ അത് വ്യക്തമായി തന്നെ പറയുന്നു. രവിയും മതിയും കണ്ണീർ അടുത്ത കാര്യങ്ങൾ കണ്ണിയേക്കറിയും. എന്ത് മനോഹരമായി കാക്കന്മാരാ ആരാധനാ ഭാഗം പറഞ്ഞിരിക്കുന്നു. നമ്മളെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ സമയത്തിന്റെയും സന്ദർഭത്തിന്റെയും വില മനസ്സിലാക്കത്തക്കവണ്ണം നമുക്ക് അത് കവരി തന്നിട്ടുണ്ട്. 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിൽ അന്ധകാരമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 മണിയായി കാണും. 12 മണി മുതൽ 3 മണി വരെ നമ്മുടെ സമയം അനുസരിച്ച് 3 മണി വരെ ലോകത്ത് അന്ധകാരമായി. 3 മണിക്കൂർ കർത്താവ് ക്രൂശിൽ കിടന്നു എന്നാണ് യഥാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ രാക്ഷന്മാർ വിശ്വസിക്കുന്നതും യഥാർത്ഥത്തിന്റെ ഭാഷ്യവുമാണ് പറഞ്ഞത്. അങ്ങനെയാണ് 6 മണി മുതൽ 9 മണി വരെ ഭൂമിയിലൊക്കെയും അന്ധകാരമുണ്ട്. അത് കാരണം പറയുന്നുണ്ട്. നീതി സൂര്യൻ നഗ്നനായി പുരുഷന്മേൽ തലക്കപ്പെടുന്നത് കണ്ടപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു വിശ്വാസത്തിലെ ഒരു വലിയ അടിസ്ഥാനം. എങ്ങോട്ട് നോക്കിയ കർത്താവിനെ പുരുഷന് അപ്പോൾ 6 മണി കഴിഞ്ഞ് 3 മണി വരെ മരത്തിലേക്കാവുമ്പോൾ മരത്തിന്റെ മറവുണ്ട്, മറുവശമാണ് കണ്ടത കാണാൻ സാധ്യത. 3 മണി തൊട്ട് 6 മണി വരെ അല്ലെങ്കിൽ 12 മണി മുതൽ 3 മണി വരെ എങ്ങോ സൂര്യൻ എവിടെയാ നിൽക്കുന്നത്? പടിഞ്ഞാറ്. പടിഞ്ഞാറോട്ട് അഭിമുഖമായി പ്രാർത്ഥനയുണ്ട്. പടിഞ്ഞാറോട്ട് അഭിമുഖമായി കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവനെ കണ്ടു റെക്കോർഡ് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം തലമുണ്ടിൽ ഒരു അടിസ്ഥാന കാരണമില്ല. നമ്മുടെ ഗൗരവ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ കുരിശിക്കപ്പെട്ട കർത്താവിനെ വരച്ചു കെട്ടിയിരിക്കുന്നു. നമ്മുടെ ദർശനം കർത്താവിനെ എനിക്ക് വേണ്ടിയും എന്റെ പാപങ്ങൾക്ക് വേണ്ടിയും മരിക്കപ്പെട്ടവരായ കർത്താവിനെ നോക്കിക്കൊണ്ടാണ്, സൂക്ഷിച്ച് നോക്കിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. കിഴക്കോട്ട് പ്രാർത്ഥിക്കുന്നതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യാഖ്യാനത്തിലാണ് എല്ലാം ഞങ്ങളുടെ പറഞ്ഞ സമയം. വളരെ ചുരുങ്ങിയ സമയം പറയുന്നു. നേരെ ഒരു 3 കാര്യം വളരെ അഭിവാദ്യത്തിൽ പറയാം. ഇവിടെ വായിക്കുന്നിടത്ത് 3 കൂട്ടം ആൾക്കാരെ നാമപ്പെടുത്താണ്. ഒന്ന് പട്ടാളക്കാരൻ. പട്ടാളക്കാരിതിനിടയിലൊക്കെ അവർക്ക് ഉപായം വീതിക്കാനും അവർക്ക് അവരുടെ കാര്യങ്ങളല്ലാതെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു വികാരം അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അവിടെ ചെറിയ കൂട്ടം ആൾക്കാർ സങ്കടത്തോടും ദുഃഖത്തോടും വേദനയോടും ഒക്കെ നിൽക്കുന്നുണ്ട്. കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും പ്രിയപ്പെട്ട യോഹന്നാനും അവിടെ അവിടുത്തെ സങ്കടത്തോട് നിൽക്കുന്നുണ്ട്. മറുവശത്ത് ആ കഴിക്കുന്നിടത്തോടെ ഞാൻ ഓശാനിക്ക് പറഞ്ഞതുപോലെ നാട്ടുവഴിയിലൂടെ ബസ് പോകുമ്പോൾ കരഞ്ഞു കൊണ്ടുപോകുന്ന കരിയറകളെ പോലെ ബസിന്റെ പുറകെ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ട് ബസ് വരുമ്പോൾ ഇങ്ങോട്ട് പോരുന്ന ഒരു ജനക്കൂട്ടത്തെയും അവരാണ് സിംഹ ഭൂരിപക്ഷം. അന്നേരത്തെ തനിമൃഗത്തിന് എന്തും ചെയ്യുന്ന ഒരു കൂട്ടം. ഇപ്പൊ പട്ടാളക്കാരുണ്ട്, ഇവിടെ ഒരു ജനക്കൂട്ടമുണ്ട്, ഇവിടെ നീതിക്കും ന്യായത്തിനും വേണ്ടി കരയുന്ന ഒരു സമൂഹവും ഹൃദയം പൊട്ടി വേദനയോടെ കരയുന്ന ഒരു സമൂഹത്തെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3 പേരെയാണ് ഞാൻ ആദ്യത്തെ പ്രശ്നത്തിലും പിന്നെ ജോസഫ് പറഞ്ഞപ്പോൾ 3 പേരെയാണ്. ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് ചിന്തയ്ക്ക് 3 കൂട്ടരെയാണ് തീർന്നത്. ഇവിടെ ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു എന്ന് നാം ഓർക്കേണ്ട അത്യാവശ്യമാണ്.
ഇന്ന് ഈ
മുന്നോട്ട് പോകുവാനായിട്ട് ഓക്കെയുള്ളൂ. പുരാണങ്ങൾ വായിക്കുമ്പോൾ അവിടെ
നമുക്ക് ഞാൻ കാര്യം ചോദിച്ചിരിക്കുന്ന ഒരു
ولكن هذا هو
ലോകം പോകുന്ന അബ്രഹാം അറിയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുണ്ട് കേട്ടോ, ഞാൻ പരമേശ്വരയിലേക്ക് പോകാം. ലോകത്തെ പോകുന്നത് അന്ന് പതിമൂന്നാം മുദ്രാ വാക്യം ഉൽപ്പത്തി വായിക്കോടെ പറയുന്നുണ്ട്, സ്വതവും തോന്നുന്നവരെ കണ്ടാൽ ദൈവത്തിന്റെ തോട്ടം പോലെ ഇന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും അതുപോലെ സ്ഥലമുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാട്. ദൈവത്തിന്റെ സ്വന്തം തോട്ടം പിന്നത്തെ അധ്യായം വായിക്കുമ്പോൾ അഗ്നിവർഷത്തിന് നശിപ്പിച്ച നമ്മുടെ ഈ കൊച്ചു നേരം അഗ്നിവർഷം നശിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നന്നാവണം. നമ്മൾ പ്രകാശം ചെയ്യണം. മറ്റുള്ളവർ പ്രകാശം വളർന്നു കിട്ടുന്നവരായി തീരുവാൻ നാം ശ്രദ്ധിക്കണം. ഇവിടെ അതിനെല്ലാം പോയിട്ടും അവിടെ കാണുന്ന ലോകത്ത് പോകുമ്പോൾ ഈ കുഴികളുള്ള സ്ഥലത്തിലെ പോയില്ല. അതേസമയം അബ്രഹാം പോയി കൂടാരം മാറ്റി അടിച്ചടിച്ച് ബ്രഹ്മരയുടെ തോപ്പിൽ ദേവാലയങ്ങളിൽ ആരാധന നിർപ്പിക്കുക, ആരാധന നിർപ്പിക്കുന്ന അബ്രഹാം. എന്നിട്ട് ലോകത്തിന് ഒരു അപകടം ഉണ്ടായപ്പോൾ ചെന്ന് കൈപിടിച്ച് അവനെ രക്ഷിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണാം. ഇതായിരിക്കും നമ്മുടെ മാതൃക. അവസാനമായിട്ട് നാം ഓർക്കേണ്ടത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി ആഗ്രഹിക്കും, ദാഹിക്കും. സ്വർഗസ്നായ ദാവേന്ദ്ര പ്രാർത്ഥനയിലും വിശുദ്ധ യോഹന്നാൻ പതിനേഴാം അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയും പതിനഞ്ചാം മാസത്തിലും ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ദൈവികളെ ഭൂമിയിൽ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നു, ദുഷ്ടിൽ നിന്ന് കാത്തുവരണം. സ്വർഗസ്നായ ദാവേന്ദ്ര പ്രാർത്ഥനയും പറയുന്നു, ഇവരെ ലോകത്തിൽ നിൽക്കണമെന്ന് ദുഷ്ടിൽ നിങ്ങളെ രക്ഷിച്ചോളണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രധാനമായ അനുഗ്രഹത്തിൽ പാപത്തിന് അടിപെട്ട് പോകാതെ ദുഷ്ടന് അടിപെട്ട് പോകാതിരിക്കാൻ തക്കവണ്ണം നാം മുട്ടിപ്പാടി പ്രാർത്ഥിക്കുക. ഒരു കാര്യം കൊണ്ടുതന്നെ ഞാൻ വാക്കിയിരിക്കുകയാണ്, അദ്ദേഹം സാമൂഹിക ദേവതമ്പുരാൻ സാമൂഹിക നീതിക്കായിട്ടും ന്യായത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു, ദാഹിക്കുന്നു. ആ വർഷകാലക്കാരനെ ചുമന്നുകൊണ്ടുപോകുന്ന വന്ന നാല് പേരെ പോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരാവാൻ നമ്മൾ ഓർക്കേണ്ട അത്യാവശ്യം. പ്രധാനമായ അനുഗ്രഹത്തിൽ ദശാംശം മാറ്റി വിടുന്നു, ഇടിയിരിക്കുന്ന എത്ര പേര് ദശാംശം കൊടുക്കുന്നു, ചിലവർ കഴിഞ്ഞുള്ളതല്ല ദശാംശം. ദശാംശം നല്ലതിനെ കൊടുക്കാവുന്നുണ്ട്, തെറ്റായ വഴിയിലേക്ക് പോകാൻ കൊടുക്കരുത്. അതിൽ ഒന്ന് ദശാംശം മാറ്റി വെക്കണം, നല്ല കാര്യങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ അതിനകത്ത് കഴിഞ്ഞു വാരിയാൽ ദൈവത്തിന്റെ കഴിഞ്ഞു വാരുന്നു. പല അഭിപ്രായങ്ങൾ മൂന്നാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ദശാംശം കൊടുക്കാതെയാൽ വഴിപാട് അർപ്പിക്കാത്തതിനാൽ ദശാംശം എല്ലാം കൊടുക്കണം. എന്റെ പിടിപ്രായ ദയാദാസ് കഴിക്കുന്നതിന്റെ സംഭവം ഓർമ്മയുണ്ട്. ഒരു കർമ്മക്കാരൻ എന്നെ എങ്ങനെ ദശാംശം കൊടുക്കുന്നു പഠിപ്പിച്ചതാണ്. ഞാൻ നാലാം പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ പന്ത്രണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോവാ, അതിപ്പോഴും മണ്ണും പോകുമെന്ന് കേട്ടു. പൊക്ക എനിക്കുണ്ടായിരുന്നു, കുറച്ച് പ്രായമായപ്പോൾ മണ്ണം വെച്ചത് പിള്ളേരോട് തിരിച്ചിട്ടുണ്ടെന്ന് വെച്ചത് മണ്ണൊന്നും ഇത്തിരി മണ്ണുമില്ലായിരുന്നു. ഞാനൊരു ഉണ്ടായിരുന്നു പറയുന്നത്, ഞാൻ ഓടിപ്പൊടി പോകുമ്പോൾ ഒരു വലിയ വീടിന്റെ വാതിൽക്കൽ ഒരു ധർമ്മക്കാരൻ മാങ്ങുന്നു, ഒന്നാം തരം മാങ്ങ ഇവിടെ പോകുന്നു. അവിടെ നിന്നോണ്ടിരുന്ന ഞാനെ കൊച്ചല്ലേ ഒരാകാംക്ഷയെ ഓർക്കുന്നു. അവിടെ നിന്ന് വെള്ളം ഓർക്കുന്ന കണ്ടോണ്ടാന്ന് അറിയത്തില്ല. അയാൾ എന്നോട് ചോദിച്ചു, അയാൾ നീ എന്റെ മുഖം കണ്ടോടെ അടിമുള്ള തോന്നിയായിരുന്നു. അയാള് ഒരു മാങ്ങ ആ അതും അയാൾ കഴിച്ചിട്ട് മാങ്ങ മാറ്റി വെച്ചു. എന്നിട്ട് ഒരു മാങ്ങ പാത്രത്തിൽ നിന്നെടുത്ത് അയാളെ നാളെ എഴുന്നൂറ് നന്നായിട്ട് ഉറച്ചു. അപ്പൊ മാങ്ങയെ ആദ്യം കുറച്ചേ എടുക്കുന്നു, പിന്നെ ബാക്കി എടുക്കുന്നതായി പഠിച്ചു. എന്നിട്ട് ആ മറ്റേ മാങ്ങ എന്റെ നേരെ തിരിച്ചു. അപ്പൊ അന്നൊക്കെ പറയുന്നായിരുന്നു, ധർമ്മക്കാരെല്ലാവരും തിരിച്ചോട്ട് പോകുന്നു. ഞാൻ വിളിച്ചുകൊടുത്തു ഒരു ഓട്ടം, ഓട്ടം ഓടിച്ചു ധർമ്മക്കാർ പറയുകയാണ് ഈ കുഞ്ഞു പോകുന്നു. ധർമ്മക്കാരും ധർമ്മം കൊടുക്കാൻ ആവശ്യമാണ്. ഈ കുഞ്ഞിന് ഈ ഇത്രയും പ്രായമായിട്ട് ഏകദേശം ഒമ്പത് പേരോട് കേട്ടത് ഇത്രയും വർഷം കഴിഞ്ഞ മനസ്സിൽ പോയിട്ടില്ല. ധർമ്മക്കാർ ധർമ്മം കൊടുക്കുന്നു ഇല്ലാത്തൊരു വിഭാഗമില്ല, ദശാംശം എല്ലാവരും ഇല്ല. അത് പിന്നെ ഇല്ലാത്തവരെ വീഴ്ച കൊടുക്കേണ്ടത് ഇതുപോലെ പള്ളിക്കാരാണ്. അത് തെറ്റായ കാര്യങ്ങളിൽ പോകാനുള്ളതായിരുന്നു. നമ്മളെ തുടങ്ങി നമ്മുടെ ആന്തരികം തുറക്കാൻ, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസ്നേഹത്തോടെ അടുത്തു തരുന്നതിന് വേണ്ടി, സഹോദര സ്നേഹത്തിനായിട്ട്, പരീക്ഷയിൽ അർപ്പണാതിരിക്കാനായിട്ട്, സാമൂഹ്യ നീതിക്ക് ന്യായത്തിന് വേണ്ടി അവർ ദാവിക്കുന്നു. പ്രധാന അംഗരേതരെ ഞാൻ വാക്ക് ചേർക്കുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം ഞാൻ വാക്ക് കേൾക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ ഹാഷ അനുഗ്രഹമായിരിക്കട്ടെ, ഈ വർഷത്തെ ധ്യാനം അനുഗ്രഹമായിരിക്കട്ടെ, പുരുഷന്റെ ജോലി നിന്ന് കിട്ടുന്ന അനുഗ്രഹം നിങ്ങളുടെ വഴിയാഭാരമായിട്ടിരിക്കട്ടെ. ഇനിയുള്ള ഒരു വർഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസം ദുഃഖവും ദുരിതവും ഉണ്ടെങ്കിലും ദൈവം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. എന്റെ ദൈവം കൂടെ ഉണ്ട് എനിക്ക് എന്നെ ആരും വിചാരിക്കില്ല. കഴിഞ്ഞതിന്റെ പലത്തെ വർഷത്തെ ഓവിബിയസിന്റെ പാട്ടിലെ ഒരു പാട്ടില്ലേ കൊച്ചുങ്ങളെ പാടുന്ന ഓർത്തത്, ഞാൻ 10 വർഷം മുമ്പ് ആ പാട്ടുണ്ടായിരുന്നു.
ഞാൻ ഒരു പാപം സീറോ വിലയില്ലാത്ത ഒരു സീറോ യേശു എന്ന് ഒന്ന് വന്നാൽ ഞാൻ ഒരു ഹീറോയാ ഞാൻ പാപം സീറോയാ ഒന്നുമില്ലാത്ത എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഹീറോയാ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല എന്റെ ദൈവം എന്നെ നടത്തും ആ ഒരു വിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ ഏത് പരിശുദ്ധാത്മാവിനെയും സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുന്നു എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ അസ്ഥി ഒടുക്കിപ്പെടുകയില്ലെന്ന് പറഞ്ഞിട്ടുള്ള തിരുവെഴുത്തും
Thank you.
Thank you.
Oh,
Yeah.
No.